ഹലോ, ശ്യാമാണ് സാർ. ആ ശ്യാമേ, പറ. എന്നെ കൊണ്ടിട്ട് ആർജി ടച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു സാർ. എന്റെ ശ്യാമേ, നീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല സാറേ, ഞാൻ അത് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കണം. ഫുൾ ടൈം ഫീൽഡ്. എന്നാലേ എന്നെ പോലെ നിനക്ക് നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റൂ. എന്നിട്ട് മിനിമം ഒരു കോടിപതി എങ്കിലും ആവൂ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇന്ന് ഏത് ഡ്രാമ സീരീസ് ആയിരുന്നു? ഇന്ന് എന്റെ തന്നെ ഒരു കിടിലൻ ടൈം ട്രാവൽ സീരീസ് ആയിരുന്നു. ആണോ? അതെ. നമുക്ക് തട്ടുകടയിൽ പോയി ഒരു ദോശ കഴിച്ചാലോ? ഈ മമ്മിയുടെ ഫുഡ് കഴിക്കുന്ന ഒരു മോചനവും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴുള്ളതാണ്? പെണ്ണല്ലേ സാലിക്കുട്ടി, ഈ ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്ക് നാളെ രാവിലെ ജോയിച്ചിന് തന്നെ ചൂടാക്കി കൊടുക്കാം. അപ്പൊ പെർമിഷൻ ഗ്രാൻഡഡ്. ഞാൻ റെഡി. ഒരു അഞ്ചു മിനിറ്റ് ചോദിച്ചു, അതാ വരുന്നു. നിന്റെ കൊറിയൻ ബാൻഡ് BTS പിരിഞ്ഞല്ലേ. അത് വല്ലാത്തൊരു അടിയായി പോയി. സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം. വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫാൻസ് ഒരു മാസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ചോദിച്ചാ പ്രതീക്ഷ കളയണ്ട, പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓ, ഞാൻ പറഞ്ഞതാണ് കാറി വരാം. ഈ മഞ്ഞു കൊണ്ട് ഇനി വീണ്ടും പനി പിടിക്കും. കാറിൽ വന്നാ എനിക്ക് എന്റെ ജോയിച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? മോളെ, ഈ വണ്ടി തട്ടുകട വരെ പോവും. ഓ, അങ്ങനെ ആവട്ടെ. അപ്പോഴേ പറഞ്ഞല്ലേ റൈഡർമാരുടെ കൂട്ടുകൂടല്ലെന്ന്. ഈ ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇറങ്ങിയപ്പോൾ വിചാരിച്ച തള്ള്. നീ തള്ള്. ഹലോ, ഒന്നും മൈൻഡ് ചെയ്യപ്പ. ആ സാറേ പറ, എനിക്ക് ദോശയും ഓംലെറ്റും. നിനക്ക് എന്താ വേണ്ടത്? ആ, എനിക്കും ദോശ ഓംലെറ്റും മതി. ഒരു സവാള വട. ഒരു സവാള വട കൂടെ. ഓക്കെ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ആ ഞാൻ കുറച്ച് ബിസിയാണ്. മോളുമായിട്ടൊന്ന് പുറത്തു വന്നതാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഏ, 20 ലക്ഷത്തിന്റെ പോളിസിയാ. ഞാൻ ബിസിയൊന്നുമല്ല, ഞാൻ ഫ്രീയാ. മോളെ ഇപ്പൊ വരാം കേട്ടോ. അല്ല, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഏ, ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യമൊന്നും പേടിക്കണ്ട. ഓരോ ദിവസവും ഞാൻ നോക്കിയിരിക്കല്ലേ. 2 ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. ജനി വിളിക്കുന്നു. അതുകൊണ്ട് അതിന് ഞാൻ ഒറ്റക്കല്ലോ. എന്റെ പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. നിനക്ക് ഞാനല്ലാതെ ട്രിപ്പ് പോവാങ്കി എനിക്ക് എന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ട് കറങ്ങാനൊക്കെ പോവാം. ഏത് ബോയ് ഫ്രണ്ട്? എവിടുത്തെ ബോയ് ഫ്രണ്ട്? നീ കളിക്കാതെ കാര്യം പറഞ്ഞു. ഞാനും എന്റെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പിട്ട്. ഓക്കെ, എന്റെ ഡാർലിംഗ് അവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ട പ്രശ്നവും
അവളുടെ ഒരു കാര്യം എന്താ പറ്റി? അവളിപ്പോ ഏതോ തട്ടുകടയല്ലേ, അയിനി ആളെ അങ്ങ് വട്ടാക്കുവോ? എന്ന് പോട, അവള് നിന്നെ കളിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. ആയിരിക്കല്ലേ, ആയിരിക്കും. ഞാൻ വരുന്നു. എന്ത് പറ്റി? എന്താ പറ്റാന്? പെട്രോൾ കഴിഞ്ഞു. ഇവന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു. എന്തുവോ എന്തുവോ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ റൈഡർമാരോടൊന്നും വരില്ലെന്ന്. എടാ, അവന്മാര് വേറെ മൂഡ് പയ്യന്മാര്. നിനക്ക് വല്ല റൈഡിനെ കുറിച്ച് വല്ല അറിയാവോ? എടാ, അതെ, പെട്രോൾ ഓടിക്കുന്നില്ല. പോകുന്ന വഴി എന്നെ വീട്ടിലൊന്നും നടക്കുവോ? അപ്പൊ ഇവനോ? അവൻ വന്നോളൂ. പോവാണോ നീ? ഇല്ലടാ, ഞാൻ ഇവനെ ആക്കിട്ട് പെട്രോൾ വാങ്ങിട്ട്. ഞാൻ ഇപ്പൊ തന്നെ പഴഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന. ഇനി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് സിനിമ. എന്റെ പൊന്നാളി, ഈ ഭസ്മം ഇടുന്നേക്ക് ഇച്ചിരി ഓവറാ. രാത്രി ആരെങ്കിലും ഭസ്മം ഇട്ടുകൊണ്ട് വീട്ടിൽ ചെല്ലുവോ? ആണോ? മായ്ക്കാല്ലേ. അല്ലടാ, നീ പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പ്രസാദം തീ. പ്രസാദം നമ്മൾ അതിനല്ലേ വൃന്ദാവനം കയറിയത്. ഫുഡ് കഴിച്ചില്ലേ അവിടുന്ന്? പ്രസാദം ഒപ്പിച്ചിട്ട്. നീ ഒരു അഗ്രഹ എണ്ണിയ തന്നെ കേട്ടോ. നീ വണ്ടി ഇട്, സമ്മതിക്കണം. ഇടയ്ക്ക് ഒരു പോളിസിയുടെ കാര്യം, 20 lakhs. സാറ് രാത്രി എപ്പോന്ന് കിടന്നു? ഇതറിയാനാണോ അപ്പൊ എന്നെ രാവിലെ വിളിച്ചെണ്ണിപ്പിച്ചെ? ഇതറിയാനല്ല, ഞാൻ ലോൺ അടയ്ക്കാൻ വെച്ചേക്കുന്ന കാശ് നേരത്തോണ്ടാണ് നീ ടൂർ പോയെ. ഞാൻ അറിഞ്ഞത് ലോൺ അടയ്ക്കാൻ വെച്ച കാശാന്ന്. നീ ചോദിച്ചിട്ട് എടുക്കണം, അല്ല നോട്ടിൽ എഴുതി വെക്കാൻ പറ്റുമോ ഈ ലോൺ അടയ്ക്കാനുള്ള കാശാണെന്ന്? 10,000 രൂപയുടെ കേസല്ലേ ഉള്ളു, അപ്പൊ എഴുതി വെച്ചു. 30 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നിരിക്കും. അമ്മേ, ചായ? ചായ ഒന്നുമില്ല. നീ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 4th തവണയാ പറഞ്ഞ കാശ് കട്ടിട്ട് കാശ് തിരിച്ചുതരാന്ന്. എന്റെ കാശ് തന്നിട്ടേ നീ ചായ കുച്ചാ മതി. ഒരു തരവുകാരൻ. അല്ല, ജോ, നീ എഴുന്നേറ്റിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ 10 മണിക്ക് കോഫി ഷോപ്പിൽ എത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ലോകത്താരെങ്കിലും വെള്ളപ്പൊക്കത്തിന് വാട്ടർ പ്ലാന്റ് മേടിക്കുവോ? ആ, ഇത് കരഭൂമിയാ, 13 സെന്റ്. ഉച്ച കഴിഞ്ഞ് വാ, ഞാൻ കാണിക്കാം. അയ്യോ, രാജകുമാരി കഴിച്ചിട്ട് ഇതൊന്നും എടുത്തില്ലേ? ഞാനെന്നാ ഇവിടുത്തെ പണിക്കാരിയാണോ? എടാ, നീ കഴിക്കുന്നില്ലേ? വേണ്ട. അതന്നെയാ. ചിലര് കേക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം, എനിക്ക് ഇവിടെ മാത്രമല്ല ചായ കിട്ടുക, പുറത്തും ചായ മേടിച്ച ഒരാളുണ്ട്. കേട്ടോ അമ്മേ? എന്നാന്ന്? അമ്മ കേട്ടോ? ഇപ്പൊ ഈ പറമ്പി വാഴ വെക്കുന്നതാണോ നല്ലത്, അതോ തെങ്ങ് വെക്കുന്നതാണോ? ഇനിയിപ്പൊ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നേരത്തെ ചോദിക്കണമായിരുന്നു. മൊട്ട മറിയിപ്പൊ വാഴ പിടിച്ചോ?